എന്നോട് ഇതിൻ്റെ ചുമതലക്കാരൻ ചോദിച്ചത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേക അവിസ്മരണീയമായ സംഭവമുണ്ടോ? ഞാൻ എപ്പോഴും പറയും, ധാരാളം ആളുകളുടെ സഹായം കൊണ്ടാണ് വളർന്നു വന്നത്. പ്രത്യേകിച്ച് സാധുക്കളായ അനേകരുടെ കണ്ണുനീരും പ്രാർത്ഥനയും അവരുടെ പിടിയരിയും. അതുകൊണ്ട് ഈ സഭയുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അവർക്കത് തിരിച്ചു കൊടുക്കണമെന്ന് എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഭയുടെ പിടിയിൽ നിന്ന് വളർന്ന ഒരാളാണ് ഞാൻ, അത് സമൂഹത്തിന് തിരിച്ചു കൊടുക്കണം. പിന്നെ എന്നെ ചെറുപ്പത്തിൽ ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുമ്പോൾ സ്കൂളിൽ ഒരുക്കി വിടുന്ന ഒരു ചേച്ചി ഞാനൊന്ന് ഈ അടുത്തിടെ ഒന്ന് കാണാനായിട്ട് ശ്രമിച്ചിരുന്നു. കാരണം അമ്മച്ചി രാവിലെ സ്കൂളിൽ പോവും, അപ്പച്ചൻ രാവിലെ പോവും, എൻ്റെ സഹോദരൻ സഹോദരി സ്കൂളിൽ പോവും, ഞാൻ അടുത്ത സ്കൂളിൽ നടന്നു പോകുന്നത്. ആ ചേച്ചി രാവിലെ വന്ന് എന്നെ ഒരുക്കി അടുത്ത ഒരു വീട്ടിൽ കൊണ്ടുവിടും. അവിടുത്തെ ഒരു കൃഷ്ണനുണ്ട്, അദ്ദേഹം ഇപ്പം അബ്ദുവില്ല, ഞാനും കൃഷ്ണനും കൂടാണ് സ്കൂളിൽ പോയി. അങ്ങനെ ആ അങ്ങനെ എത്രയോ പേരുടെ സഹായം കൊണ്ടാണ് വളർന്ന് ഇവിടെ വരെ എത്തിയത്. ഒരവിസ്മരണീയമായ സംഭവം, ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളും എൻ്റെ മാതാപിതാക്കളുമൊത്ത് എൻ്റെ മാതാവിന് കണ്ണിനുള്ള പ്രയാസം കൊണ്ട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ഡോക്ടർ ടോണി ഫെർണാണ്ടസിനെ കണ്ട് മടങ്ങി വരുമ്പോൾ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. അന്ന് ഞാൻ വൈദ്യനുമല്ല, ഞങ്ങൾ സ്കൂൾ അവധിയായിരുന്നുകൊണ്ട് പിള്ളേരും ഉണ്ടായിരുന്നു. വന്ന വഴിക്ക് ഉറങ്ങിപ്പോയി. കുറവിലങ്ങാട് കഴിഞ്ഞ് ഏറ്റുമാരന് മുമ്പ് ഉറങ്ങി ഒരു പോസ്റ്റിലിടിച്ചിട്ട് പോസ്റ്റ് മാറി നിന്ന് തന്നു, കാറ് മറിഞ്ഞു. ഞങ്ങളെ മറിഞ്ഞു തൊട്ടുപുറകെ ഒരു ബസ് വരുന്നുണ്ട്. ആ ബസ് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കോട്ടയം തിരുതക്കര അമ്പലത്തിൽ നിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അവർ തിരിച്ചു വരുന്നവരാണ്. അപ്പോൾ ആ ഡ്രൈവർക്ക് മനസ്സിലായി മുന്നേ പോയ ആള് ഉറങ്ങിപ്പോയതാണ്, ഒരു കാറ് പോയി സൈഡിലോട്ട് ചുമ്മാ മറിയുന്നു ആയിരിക്കുമെന്ന് മനസ്സിലായി. ആ ബസ്സിലുണ്ടായിരുന്നവരെല്ലാവരും കൂടെ അപ്പോഴേ ഇറങ്ങി മറിയുകയും ഈ ബസ് പുറകെ വന്നു അവർ നിർത്തി അവരെല്ലാവരും കൂടെ ഇറങ്ങി കാറ് തിരിച്ചിട്ടു. ഞങ്ങളെല്ലാവരും സുഖമായി പുറത്തിറങ്ങി. ആ മരണം, ആ ഉറക്കം മറ്റേതെങ്കിലും സ്ഥലത്തായിരുന്നെങ്കിൽ, അങ്കമാലി കോട്ടയം റോഡിൽ അറിയാം, ആ റോഡറിയാവുന്നവർക്ക് അറിയാം, എത്രയോ വലിയ വലിയ കുഴികളും എത്രയോ ദുർഘടമായ സ്ഥലങ്ങളുണ്ട്, അവിടെ കാണും ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി, ഞാൻ എപ്പോഴും ആ സ്ഥലത്തൂടെ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. സഞ്ചരിക്കുന്ന ആളുകൾ, എൻ്റെ കൂടെ ആളുകളുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് ഇവിടെ ഒരു സംഭവം നടന്നത്. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു ഒരു ഞാൻ എപ്പോഴും ഓർക്കും. പിന്നെ എത്രയെത്ര സംഭവങ്ങൾ, തക്ക സമയത്ത് ആളുകൾ നമ്മളെ രക്ഷിക്കുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ നന്മ ചെയ്യുന്ന പലരും നമ്മളോട് തിരിഞ്ഞ് നന്മ ചെയ്യാതെ പകരം തിന്മ ചെയ്യുന്നവരൊക്കെ ഉള്ളപ്പോഴും നമ്മൾക്ക് നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ആളുകൾ ചെയ്യുന്നത്. ഉദാഹരണമായി ഞാനിപ്പോൾ ആയിരുന്ന കൊല്ലംകോട്ട് അരകര ഡയസിന്റെ ഒരു ബിഷപ്പ് എന്ന നിലയിൽ അവര് ആളുകൾ എന്നെ, ഞാൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആളുകൾ എന്നെ എലക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോകുമ്പോൾ, വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നമ്മൾ ആർക്കു വേണ്ടിയും ഒരു പബ്ലിസിറ്റിയും കൂടാതെ നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് ഈ ഭൂമിയിൽ തന്നെ ദൈവം നന്മ ചെയ്യും. ഉറപ്പായിട്ടുള്ള കാര്യം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാണ് ഞാൻ പറയുന്നത്. നമ്മൾ നന്മ ചെയ്യാൻ രാവിലെ മുതൽ രാത്രി വരെ, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ, നമ്മൾക്ക് മറ്റുള്ളവർക്ക് നന്മയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ നമ്മൾ സഹായകരമായി ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ ആവശ്യത്തിന് ദൈവം തമ്പുരാൻ അത്ഭുതകരമായി ഇറങ്ങി വരും. അതെൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. നിങ്ങളും മറ്റുള്ളവർക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നന്മ ചെയ്തിട്ട് ഉറങ്ങുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
God bless you.